കാളക്കുട്ടികളെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകൾക്ക് നടുവിലൂടെ നടന്നുകൊണ്ട് എന്നോട് നിയമം ചെയ്യുന്നവൻ അത് തെറ്റിക്കുമ്പോൾ അത് നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകൾക്ക് കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരുശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. ഞാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ആരൊക്കെ ചെയ്തത് അവിടെ? അവിടെ യഹൂദ പ്രഭുക്കന്മാരെയും യെരുശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും നഗരത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. ഇതാണ് ഇവിടെ ദൈവം നീ എന്നോട് നിയമം ചെയ്തത് നടക്കുമെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എന്നാ കൊണ്ടുപോവാ, എന്നാൽ നീ ഇത് കൊണ്ടുപോവാ. രണ്ടു പാർട്ടികളും കൂടെ ഇടയിലൂടെ നടന്ന് അത് ഒപ്പുവെക്കണം. പക്ഷികളെ അവൻ പിളർന്നില്ല എന്നുള്ളത് പ്രശ്നമല്ല, കാര്യം നമ്മൾ കണ്ടു, ലേവ്യ പുസ്തകത്തിൽ കണ്ടു, പക്ഷികളെ പിളർന്നില്ല എന്നുള്ളതൊരു വിഷയമായിട്ട് അവിടെ എടുക്കുന്നില്ല. പക്ഷെ രണ്ടായി പിളർന്ന ആ ഇരട്ട യാഗപീഠത്തിന്റെ, അതുകൊണ്ട് അതിനകത്തൊരു പ്രശ്നം, അതാണ് ഒരു ചാനൽ എന്ന് പറയാൻ കാര്യം. അതാണ് ഇവിടെ ജനമയായിൽ അത് വളരെ ക്ലാരിറ്റി, ദൈവത്തിന്റെ ഒരു കരുണ നോക്കണം. നമുക്കിത് മനസ്സിലാക്കാൻ ഈ ഒരു വേദഭാഗം ഇല്ലായിരുന്നെങ്കിൽ വലിയ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയേനെ. അതിന്റെ നടുവിലൂടെ നടന്ന്, അതിന്റെ നടുവിലൂടെ നടന്ന്, ഇനിയിപ്പോൾ ഇവിടെ അബ്രഹാം എന്ത് ചെയ്യാണ്? അബ്രഹാം പുലർന്നു വെച്ചിരിക്കുകയാണ്, മൃഗങ്ങളെ രണ്ടായിട്ട് പുലർന്നു, ഇരട്ട യാഗപീഠത്തിന്റെ ഇനിയിപ്പോ നടക്കണമെന്ന് ഈ ബെറീത്തിലൂടെ, ഈ ബെറീത്ത് എന്ന് പറയുമ്പം ഈ പിളർന്ന് രണ്ടാക്കിയിരിക്കുന്ന ചാനലിലൂടെ ഇനി എന്ത് ചെയ്യണം? അബ്രഹാം അങ്ങോട്ട് നടക്കണം. അബ്രഹാമിന്റെ ട്രൈബൽ സെറ്റപ്പിൽ അവൻ ഇത് പെട്ടെന്ന് മനസ്സിലായി. എന്താണ് ഇതിന്റെ അർത്ഥം? ഇവന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് എന്ത്? ഈ ഉടമ്പടിയുടെ യാഗം ആരാവശ്യപ്പെട്ടതാ? അബ്രഹാം ആവശ്യപ്പെട്ടതാണ്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു ശരി നടക്ക്. അപ്പൊ അവൻ മനസ്സിലായി ഇത് കൊച്ചുകാര്യമൊന്നുമല്ല. എന്താണ് ഇതിലെ? ഞാൻ നടന്നാൽ ഞാൻ ദൈവത്തോട് പറയുന്നത് എന്താണ്? നിന്റെ ഉടമ്പടി ഞാൻ തെറ്റിച്ചാൽ നിനക്ക് എന്നെ വലിച്ചു കീറാമെന്നാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അവൻ പേടിച്ചു പോയി. ശരിക്കും അത് അവിടെ കാണുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവൻ ഭയപ്പെട്ടു പോയി. അവന് നടക്കാൻ മനസ്സുണ്ടാകുന്നില്ല. മനസ്സുണ്ടാകുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്ത് ചെയ്തു? അവൻ പേടിച്ചുപോയി. അതാണ് ഇന്നത്തെ പ്രശ്നം. പതിനൊന്നാമത്തെ വാക്യത്തിൽ ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. ഉടലിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങണമെങ്കിൽ കട്ട് ചെയ്യുന്ന അതേ സമയം എപ്പോഴാണ് ഒരു 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 മൃഗത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്നും പരുന്തും ഒന്നും ഇറങ്ങി വരുത്തൊന്നുമില്ല. എപ്പോഴാണ്? അവൻ ഒത്തിരി സമയമായി ഇങ്ങനെ നോക്കി നിൽക്കുക, നടക്കാൻ വയ്യാതെ, നടക്കാൻ ധൈര്യമില്ലാതെ, അങ്ങോട്ട് നടക്കാൻ ധൈര്യമില്ലാതെ, റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വരുന്നത് വരെയും. അതാണ് അവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് അവൻ അവിടെ സ്പെൻഡ് ചെയ്ത സമയത്തിന്റെ എന്താ ആ ലെങ്ത് കാണിക്കാനാണ് അവിടെ പറയുന്നത്. റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നെന്ന് പറയുന്നത് അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. കാര്യം അവന് പേടിച്ച് നിൽക്കുകയാണ്, അങ്ങോട്ട് കയറാൻ അവന് പേടിയാണ്. കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടമ്പടിയിൽ അവൻ പറയുകയാണ് നിനക്കെന്നെ വലിച്ചു കീറാം. അപ്പോൾ അവിടെ എന്താണ്? സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ യാഗം കഴിക്കാൻ തുടങ്ങിയതാ, പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവൻ എന്ത് ചെയ്തില്ല, ഇങ്ങനെ നിൽക്കുക. അങ്ങോട്ട് പോണോ വേണ്ട, പോയി കഴിഞ്ഞാൽ ദൈവത്തിൽ പറയാണ് ഇത് തെറ്റിച്ചാൽ എന്നെ നിനക്ക് കീറിക്കളയാം. അത് പറയാൻ അവന് ധൈര്യം ഇല്ല. നമുക്ക് ആർക്കാ ധൈര്യമുള്ളത്? അബ്രഹാമിന് ധൈര്യമില്ലെന്ന് നമുക്ക് ധൈര്യമുണ്ടോ? നമുക്ക് ആർക്കും ധൈര്യമില്ല, നമുക്ക് ആർക്കും ധൈര്യമില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാൻ ദൈവം പറഞ്ഞതല്ല. ആര് പറഞ്ഞതാ? അബ്രഹാമിന്റെ, അബ്രഹാം പറഞ്ഞതാണ് ഞാൻ എനിക്ക് എന്തോന്നിനാൽ ഇത് അറിയാൻ പറ്റുമെന്ന്. അങ്ങനെ സന്ധ്യയായപ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ഒരു ഗാഢനിദ്ര വന്നു. ഇതിനെ നമ്മൾ അങ്ങനെ വലിയ ഒരു പ്രോബ്ലമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗാഢനിദ്ര എന്ന് പറയുന്നത് അവനൊരു ട്രാൻസിലേക്ക് പോകാനായിട്ട്, ഒരു ഗാഢ മോശം കാര്യമൊന്നുമല്ല, അവനൊരു വിവശത വന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു വിവശത, ഒരു ട്രാൻസ്. ഗാഢ നമ്മൾ പറയുന്നത് അറിയാമോ? അവന് ഗാഢനിദ്ര വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യും. അവൻ പാപം ചെയ്തതിന്റെ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അബ്രഹാമിന് ഗാഢനിദ്ര വന്നതുപോലെ ദൈവം ആദമിന്റെ കാര്യത്തിൽ എന്ത് വന്നു? ഒരു ഗാഢനിദ്ര കൊടുത്തില്ലേ? അതെന്ത് തെറ്റുവല്ലോ? അല്ല. അതുകൊണ്ട് അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നെന്ന് പറയുന്നത് എന്തല്ല, ഒരു തെറ്റൊന്നുമല്ല. ദൈവം അവനോട് ഇടപെടാൻ ഒരു ട്രാൻസിലൂടെ അവനെ നടത്തി എന്നുള്ളതേ ഉള്ളൂ. ഒരു ട്രാൻസിലൂടെ അവനെ നടത്തി, ദൈവത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അവനോട് സംസാരിക്കാൻ. പത്രോസിന് ഇതുപോലെ തന്നെ വിശന്ന് അവൻ ഇരിക്കുമ്പോൾ എന്താണ്, അവനൊരു വിവശത വന്നു, ഒരു ട്രാൻസ്. അപ്പോസ്തലരുടെ പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. ഈ ട്രാൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവനോട് അവന്റെ ഭാവിയുടെ ബ്ലൂ പ്രിന്റ് കാണിച്ചു കൊടുക്കുകയാണ്. അവന്റെ മാത്രമല്ല, അവന്റെ തലമുറകളുടെ ബ്ലൂ പ്രിന്റ്, ഇതുവരെയും അവന് മനസ്സിലാകാത്തതായ അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അവിടെ പറയുന്നത്? നിന്റെ സന്തതി. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും, അവർ അവനെ പീഡിപ്പിക്കും, നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിന്റെ ശേഷം അവൻ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. നോക്കും, കറക്റ്റായിട്ട് ആ ബ്ലൂ പ്രിന്റ് കാണിച്ചു കൊടുക്കുകയാണ്, കറക്റ്റായിട്ട്. എന്നാല്
ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മിസ്രൈമിലേക്ക് പോകുമെന്ന് പറഞ്ഞത് പക്ഷികളെ പിളർക്കാത്തത് കൊണ്ടാണെന്ന് പറയേണ്ട കാര്യമില്ല. റീസൺ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ റീസൺ പറയുന്നത് അറിയാമോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴേ ഇത് തരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ അമോര്യരുടെ പാപം ഇതുവരെ തികഞ്ഞിട്ടില്ല, അത്രയുള്ള കാര്യം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്നുള്ളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കനാൻ നാട് അബ്രഹാമിന്റെ സന്തതിക്ക് കൊടുക്കാൻ കർത്താവ് താമസിക്കുന്ന എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ന്യായമുള്ള ന്യായാധിപതിയായ ന്യായമുള്ള കർത്താവായതുകൊണ്ട് എത്ര വലിയ പാപിയെയും അവരുടെ പാപത്തിന്റെ ഒരു ഒരു സ്റ്റേജിന് ശേഷമാണ് കർത്താവ്, ഞാൻ പറഞ്ഞ മനസ്സിലായോ, അമോര്യരെ കർത്താവ് ഓടിച്ചു കളയുമെന്ന് പറഞ്ഞത് സംശയമൊന്നുമില്ല. പക്ഷെ അമോര്യരെ ഓടിച്ചു കളയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ നന്മ അവശേഷിക്കുന്ന കാലം അത്രയും ദൈവം അവർക്ക് എന്ത് കൊടുക്കും? മടങ്ങി വരാനുള്ള സാഹചര്യങ്ങളെ കൊടുത്തോണ്ടേയിരിക്കും. എന്നാൽ ആ മടങ്ങി വരവിന് തയ്യാറാകാതെ അവർ വീണ്ടും വീണ്ടും പാപം ചെയ്ത് ഒടുവിൽ ഉപശാന്തിയില്ലാതാകും വണ്ണം, ജെറമയുടെ പുസ്തകത്തിൽ പറഞ്ഞൊരു വാക്യം അതാണ്, ഉപശാന്തിയില്ലാതാകും വണ്ണം. അങ്ങനെ ഒരു ജെറമയുടെ പ്രവചന വാക്കുകളെയും മറ്റും കേൾക്കാതെ രാജാക്കന്മാർ പോയതിനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞു, ഉപശാന്തി ഇല്ലാതാകും വണ്ണം. അപ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി, അവരുടെ പാപം മുഴുത്തു കഴിയുമ്പോഴാണ്, അവരുടെ പാപം തികഞ്ഞു വരുമ്പോഴാണ് ഇടപെടുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിനക്ക് ഇപ്പോഴേ ഈ സ്ഥലം തരാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഇപ്പോഴെനിക്ക് അമോര്യരെ ഓടിച്ചു കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? നീ നിന്റെ ജനങ്ങൾ നിന്റെ മക്കൾ നീ അവർ 400 സംവത്സരം എവിടെ താമസിക്കും? 4 തലമുറ കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങി വരുത്തുന്നു. 400 സംവത്സരം എവിടെ താമസിക്കും? നിനക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താണ്? നിന്റെ സ്വന്തമല്ലാത്ത ദേശം 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. ഇനി എന്തെങ്കിലും ഒരു കാരണം അബ്രഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പക്ഷികളെ പിളർക്കാഞ്ഞതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇച്ചിരി കടത്തി ചിന്തിച്ചാൽ മാക്സിമം അബ്രഹാമിന്റെ ജനങ്ങൾ, അബ്രഹാമിന്റെ മക്കൾ, അബ്രഹാമിന്റെ തലമുറ മിസ്രയീമിൽ പോകാൻ ഒരു കാരണമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ക്ഷാമം വന്നപ്പോൾ, ഇത് വേദപുസ്തകത്തിന്റെ ഉപദേശമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് എന്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, അല്ലാതെ ഇത് ഉപദേശമായിട്ടൊന്നും നിങ്ങൾ എടുക്കരുത്. ക്ഷാമം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവം അവനെ എവിടെയാക്കിയോ ആ കനാൻ നാട്ടിൽ നിൽക്കുന്നതിന് പകരം ഹ്യൂമൻ തോട്ടിൽ മിസ്രയീമിലേക്ക് സമ്പത്തിന് വേണ്ടി ഇറങ്ങിപ്പോയ അബ്രഹാമിനോട് പറയാണ്, നീ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ നിന്റെ സന്തതി മിസ്രൈമിൽ കുറച്ചു നാൾ താമസിക്കും, അത്രേ ഉണ്ടോ കാര്യം. നിന്റെ മനസ്സിൽ അന്ന് മിസ്രൈം കയറിയത് കൊണ്ട് നിന്റെ മക്കളുടെ മനസ്സിലും അതിന്റെ ഒരു വേര് കിടപ്പുണ്ട്. അതുകൊണ്ട് അവര് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അവരെ സേവിക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ കഴിയേണ്ടി വരും എന്ന് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് നോട്ട് എ ഡോക്ട്രിൻ, ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ വാക്യത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് സൂര്യൻ അസ്തമിച്ച ഇരുട്ടായ ശേഷം, ഇതുവരെയും അബ്രഹാം എന്ത് ചെയ്തില്ല, അങ്ങോട്ട് കടന്നുപോയില്ല. സൂര്യൻ അസ്തമിച്ച ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദൈവം പറയാണ്, അബ്രഹാമേ നീ ഇത്രയും നേരമായിട്ട് ഞാൻ നോക്കുകയായിരുന്നു ഇതിലെങ്ങോട്ട് കയറി വരുമെന്ന്, നീ വന്നില്ല, വേണ്ട മോനെ, നീ അവിടെ തന്നെ നിന്നു, ഈ ഉടമ്പടിക്കകത്ത് നീ ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ല, അത് ഞാൻ തന്നെ ചെയ്തോളാം. ഈ മുറിച്ചു വെച്ച ഭാഗങ്ങളുടെ നടുവെ ഒരു തീച്ചൂള, ദൈവത്തിന്റെ സിമ്പലാണത്, യഹോവയുടെ സിമ്പലാണ്, ഒരു തീച്ചൂള, അതിലെ ഒരു പന്തം, അതിലെ ജ്വലിക്കുന്ന നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം അതിലൂടെ കടന്നുപോയി. കർത്താവ് പറയാണ്, നീ ഇങ്ങോട്ട് നടക്കണ്ട, ഞാൻ അങ്ങോട്ട് നടന്നോളാം. ഈ നിയമം നീ തെറ്റിച്ചാലും നിന്നെ ഞാനിങ്ങനെ വലിച്ചു കയറത്തൊന്നുമില്ല, പക്ഷേ ഈ നിയമം ഞാൻ എന്തെങ്കിലും തെറ്റിച്ചാൽ നിനക്ക് എന്നെ അതുപോലെ വലിച്ചു കയറാം. ദൈവം പറയുകയാണ്, ദൈവം ദൈവത്തിന്റെ നിയമം തെറ്റിക്കുന്നുവെങ്കിൽ ദൈവം പറയാണ് എന്ത്, ഈ മൃഗങ്ങളെ രണ്ടായി പിളർന്നത് പോലെ നീ എന്നെ പിളർന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി എപ്പോഴും ഏകപക്ഷീയമായ ഉടമ്പടിയാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു എന്നാ പ്രതികരണം എന്ന നിലയിലല്ല ദൈവം നമ്മളോട് ഇടപെടുന്നത്. ദൈവം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് ഇടപെടുന്നു. ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈക്വൽസ് തമ്മിൽ നടത്തുന്ന ഒരു ഉടമ്പടിയല്ല. ഇപ്പം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ഈക്വൽസ് ആണ്. അപ്പൊ ഇംഗ്ലണ്ട് ഫ്രാൻസിനോട് പറയുന്നത് എന്നറിയാമോ, ഉടമ്പടിയിലെ വാക്കുകൾ എന്താണ്? ഈ ഉടമ്പടിയിലൂടെ നമ്മൾ രണ്ടും ചെയ്യുന്നതായ ഒരു നിയമം ഇതാണ്, ഇനിയിപ്പോൾ നമ്മൾ രണ്ടും ഒന്നാണ്, അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ശത്രുക്കൾ ഇംഗ്ലണ്ടിനെ ആക്രമിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ സഹായത്തിനെത്തണം, ആ ശത്രു നിങ്ങളുടെയും ശത്രുവാണ്. ഇനി ഏതെങ്കിലും ശത്രു നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വരാം. ഇനിയിപ്പോൾ നമ്മൾ അന്യോന്യം സഹായിക്കുന്ന ആളുകളാണ്. ഈ നിയമം നിങ്ങൾ തെറ്റിക്കാനായിട്ട് പാടില്ല. പക്ഷേ ഇതുപോലല്ല ഒരു ഓവർലോഡും അയാളുടെ കുടിയാന്മാരും തമ്മിൽ നടത്തുന്ന, അല്ലെങ്കിൽ വാസൽസ് എന്ന് പറയുന്ന സാമന്ത രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഉടമ്പടി. നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, കുറെ വർഷങ്ങൾക്കും മാൽഡീവ്സ്, നമ്മുടെ മാലദ്വീപ് ഉണ്ടല്ലോ, മാലദ്വീപിലെ പ്രസിഡന്റിനെ പെട്ടെന്ന് തന്നെ പട്ടാളം
ചില മണിക്കൂറുകൾ കൊണ്ട് അവിടെ ഒരു പട്ടാള വിപ്ലവം ഉണ്ടായി. ചെറിയൊരു രാജ്യം, നിങ്ങൾക്കറിയാം മാൽഡീവ്സ് എത്തൊക്കെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ മാൽഡീവ്സില് പട്ടാളം വന്നിട്ട് പ്രസിഡന്റിനെ നിഷ്കാസിതനാക്കി. മണിക്കൂറുകൾ പോലും കഴിഞ്ഞില്ല, ഇന്ത്യയുടെ പട്ടാളം ചെന്ന് പ്രസിഡന്റിനെ വീണ്ടും ആ കസേര തന്നെ ഇരുത്തി. അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു നമ്മളുടെ പ്രൈം മിനിസ്റ്റർ. നിങ്ങൾ ചിന്തിച്ച് കാണുമോ, രാജീവ് ഗാന്ധി പിറ്റേ ദിവസം പ്രസിഡന്റിനെ വിളിച്ച്, മിസ്റ്റർ പ്രസിഡന്റ് ഓർത്തോണം, നമ്മൾ നമ്മളുടെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണിത്, നിങ്ങളെ പട്ടാളം വന്ന് എന്താ ത്രോണിൽ നിങ്ങളുടെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാനാ വന്ന് നിങ്ങളെ സഹായിച്ചത്. ഇതുപോലെ കാണും ഇന്ത്യൻ പട്ടാളം എന്നെ പുറത്താക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വന്ന് എന്നെ സഹായിക്കണമെന്നല്ലോ ഇന്ത്യൻ രാജീവ് ഗാന്ധി പറയുമോ? ഇല്ല. നമ്മൾ ആകെ പറയുന്നത് ഒരു പ്രശ്നവുമില്ല, പിന്നെ ചൈനയ്ക്ക് മിസൈൽ വെക്കാൻ സ്ഥലമൊന്നും കൊടുത്തേക്കല്ല, അത്രയൊക്കെ മതി. ഏതാ, അല്ലാതെ ഈക്വൽസ് തമ്മിലുള്ള ബന്ധമല്ല. നമ്മളും ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്ന് പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളൂ. ചെയ്യാനുള്ളതൊക്കെ ദൈവം ചെയ്തോളും, പിന്നെ ചൈനയ്ക്ക് മിസൈൽ വെക്കാൻ ഇളം കൊടുക്കരുത് എന്നുള്ളതേ ഉള്ളൂ. പിശാചിനെ നമ്മുടെ ഇടയിൽ കുടിയിരുത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വലിയ വലിയ കാര്യങ്ങളൊന്നും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ആവർത്തന പുസ്തകത്തിലും കർത്താവ് പറയുന്ന അതാണ്, ഞാൻ എന്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഇസ്രായേലെ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സേവിക്കണമെന്നും ഞാൻ ഇന്ന് നിന്റെ നന്മയ്ക്കായി പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കണമെന്നും അല്ലാതെ വേറെ എന്താ ഞാൻ ആവശ്യപ്പെടുന്നത്? കൽപ്പനകൾ പോലും തന്നിരിക്കുന്നത് നിന്റെ നന്മയ്ക്കായെന്നാണ്. കൽപ്പന അനുസരിച്ചാൽ ദൈവത്തിനൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടല്ല. കൽപ്പന അനുസരിക്കുന്ന ആർക്കാണ് ഗുണം? നമുക്ക് തന്നെ, നിന്റെ നന്മയ്ക്കായി. ഇതാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത. ദൈവത്തിന്റെ ഉടമ്പടി ഏകപക്ഷീയമാണ്. അവനത് തെറ്റിച്ചാൽ തീർച്ചയായും നമുക്ക് ചോദിക്കാം, നീ എന്താ തെറ്റിച്ചെന്ന്. പക്ഷെ നമ്മൾ തെറ്റിക്കുമ്പോൾ അവൻ വലിച്ചു കീറാനൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തിമത്യോസിന്റെ ലേഖനത്തിൽ പോൾ പറയുന്നത്, നമ്മൾ അവിശ്വസ്തരായി പാർക്കുമ്പോഴും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അതിന്റെ അർത്ഥം അവിശ്വസ്തനായി കഴിയാമെന്നല്ല, പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നതിന് റെസ്പോൺസ് ഇങ്ങോട്ട് തരിക അല്ല ദൈവം. ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങൾ എന്ന് പറയുന്ന മറ്റ് ജാതി വിജാതീയരുടെ എല്ലാ ദൈവങ്ങളുടെ പ്രത്യേകത എന്നറിയാമോ? നിങ്ങൾ അവർക്ക് എല്ലാം കൊടുത്താൽ അതിന് പ്രതിഫലമായി അവന് നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളാ. നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണം. നമ്മൾ പോയി ആ ദൈവത്തെ കുളിപ്പിക്കണം, നനയ്ക്കണം, അല്ലെങ്കിൽ അതിന് പാൽ കൊടുക്കണം, തേൻ കൊടുക്കണം, അത് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ആ ദൈവം നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. പ്രതിയാ, എന്നാലും അതാണ് അടിസ്ഥാനപരമായ സങ്കല്പം തന്നെ. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ആ ദൈവം നിങ്ങളെ സഹായിക്കും. പക്ഷെ വേദപുസ്തകത്തിലെ ദൈവം അങ്ങനല്ല. അങ്ങനാന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. വേദപുസ്തകത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്ക്, അത് ഇങ്ങോട്ടിട്, നിനക്ക് കൂടുതൽ കിട്ടും എന്നൊന്നും പറയുന്നതൊന്നും അതൊരു വിജാതീയ സങ്കല്പമാണ്. അതൊന്നും ആത്മീക സങ്കല്പം അല്ല. ദൈവവചനത്തിൽ പറയുന്നത് അവൻ നിങ്ങളെ എപ്പോഴും സഹായിക്കും. പിന്നെ നിങ്ങൾ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവന് ചെയ്യുക എന്നുള്ളതല്ല, അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ നന്ദിയുടെ ഒരു പ്രകാശനം മാത്രമാണ്. പ്രതിഫലമല്ല, നമ്മുടെ നന്ദിയുടെ ഒരു പ്രകാശനം മാത്രമാണ്. നിങ്ങൾ അവന് വേണ്ടി സമയം ചെലവഴിക്കുകയോ പണം ചെലവഴിക്കുകയോ ആരോഗ്യം ചെലവഴിക്കുകയോ സുവിശേഷം അറിയിക്കുകയോ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നന്ദിയുടെ പ്രകാശനമാണ്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് അവൻ ഇങ്ങോട്ട് ചെയ്യുമെന്നല്ല മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി ഇക്കാര്യത്തിൽ നമ്മുടെ സഭയിൽ വളരെ റോങ് ആയിട്ടുള്ളൊരു ടീച്ചിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾ ആരാധിക്കുന്നതനുസരിച്ച്, ആരാധിക്കുമ്പോൾ വിടുതൽ കിട്ടും, ആരാധിക്കുമ്പോൾ തെറ്റാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ ആരാധിക്കുന്നത് വിടുതൽ കിട്ടാൻ വേണ്ടി ആരും ആരാധിക്കണ്ട. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വിടുതൽ നൽകും. വിടുതൽ കിട്ടിയിട്ട് നിങ്ങൾ ആരാധിച്ചാൽ മതി. അല്ലെങ്കിൽ ആരാധിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ദൈവത്തിന് ചെയ്ത് ദൈവത്തിൽ നിന്ന് അതിന് പ്രതിഫലം വാങ്ങിക്കാമെന്നുള്ള ചിന്ത വിജാതീയ ചിന്താഗതിയാണ്. അത് ഇന്ന് സഭകളിൽ അങ്ങ് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. അല്ലാതെ ഇതൊക്കെ ഇതൊന്നും പറയാൻ വേണ്ടി അങ്ങ് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ഇതങ്ങ് പറഞ്ഞു പോവുകയാണ്. കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ബെറിയത്തിലൂടെ ദൈവം നടന്നു വരികയാണ്, നമ്മൾ നടന്ന് ചെല്ലുകയല്ല. നമ്മൾ കർത്താവിന് നമ്മുടെ ഹൃദയം പകരാൻ വേണ്ടി അവന്റെ സന്നിധിയിൽ വരുന്നു, ആരാധിക്കുന്നു. അത് ബിസിനസ്സൊന്നുമല്ല, അത് ബിസിനസ്സല്ല. നിങ്ങൾ കർത്താവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് നാല് പ്രാവശ്യം പറഞ്ഞാൽ ഉടനെ സഹായിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം വളരെ ചീപ്പായിട്ടുള്ളൊരു ദൈവമല്ലേ? ഇവിടെ നമ്മൾ ആളുകളെ ചുമ്മാ ഇങ്ങനെ പൊക്കി പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുന്ന ആളുകളുണ്ടോ? അച്ചായൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നൊക്കെ പറയുമ്പോൾ ആണോ? അച്ചായനെ പോലൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സഹായിക്കുന്ന ഒരു അച്ചായനൊന്നും അല്ല ദൈവം. അങ്ങനെ നിങ്ങളുടെ രണ്ട് വർത്തമാനം കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊങ്ങിപ്പോകുന്ന ഒരു അച്ചായനല്ല ദൈവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ ഓർക്കുമ്പോൾ അവന്റെ സന്നിധി നമ്മൾ അവനെ ആരാധിച്ചു പോകുന്നു. വൈ വി വർഷിപ്പ് ഗാഡ്? ബിക്കോസ് ഹി ഈസ് വർത്തി ടു ബി വർഷിപ്ഡ്. അവനെ നമ്മൾ എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? പ്രതിഫലം കിട്ടാനൊന്നുമല്ല. അവനെ ആരാധിക്കാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ആരാധന എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മളങ്ങ് വീണു പോവുകയാണ്, അവനെ കാണുമ്പോഴത്തേക്ക് വീണു പോവുകയാണ്. ശരിക്കും വർഷിപ്പ് എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം ഫോൾ ഡൗൺ,
അല്ലെങ്കിൽ ഒഴുകിപ്പോവുക എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജീവജാലങ്ങളുടെയും മുന്നിൽ തല ഉയർത്തി നട്ടല് നിവർത്തി നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങ് വീണ് പോവുകയാണ്. അതാണ് ആരാധന. അതല്ലാതെ ഞാൻ ആരാധിക്കാം നീ എനിക്ക് എന്തോ തരുമെന്ന് ചോദിക്കുന്നൊക്കെ വെറും മണ്ടത്തരമാണ്, അത് വിജാതീയമായ സങ്കല്പമാണ്. അങ്ങനല്ല വേദവസം പഠിപ്പിക്കുന്നത്. വേദവസം പഠിപ്പിക്കുന്നത് ദൈവം അവന് ചെയ്യാനുള്ളതൊക്കെയും നമുക്ക് ചെയ്യുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ മഹത്വത്തിന് മുമ്പിൽ നമ്മൾ വീണു പോകുന്നു, നമ്മൾ ആരാധിച്ചു പോകുന്നു. എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാര്യം അത് ഞാൻ അല്പസമയം ഒന്ന് ആരാധിച്ചേക്കാം എന്ന് വെച്ചൊന്നും ആരാധിക്കുമൊന്നുമല്ല. ഇനി അല്പസമയം ആരാധിച്ചാട്ടെ എന്ന് പാസ്റ്റർ പറയുമ്പോൾ വരുന്നതല്ല ആരാധന. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ ദൈവസന്നിധിയിൽ അങ്ങ് എന്താ ആശ്ചര്യത്തോടുകൂടെ നിന്നു പോകുന്നതാണ്, വീണു പോകുന്നതാണ്, ശബ്ദിച്ചു പോകുന്നതാണ്, സ്തോത്രം ചെയ്തു പോകുന്നതാണ്, അവന് സ്തുതി കരയേറ്റിപ്പോകുന്നതാണ് ആരാധന. അല്ലാതെ നിർബന്ധത്താൽ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ആരാധന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിർബന്ധത്താൽ ആർക്കും ആരാധിക്കാൻ പറ്റത്തില്ല. അതിന്റെ പിള്ളേരോട് വാടി ഇവിടെ എന്റെ ഈ കവിളത്തും ഈ കവിളത്തും ഓരോ ഉമ്മ തന്നുവെച്ച് പൊക്കോണം, ഇല്ലെങ്കിൽ ഇതിനെ ഞാൻ തല്ലി കൊന്നുകളയുമെന്ന് പറയുന്നത് പോലെയൊക്കെ ഒന്ന് ദൈവം അങ്ങനെ ആരാധിക്കാത്തതിനെല്ലാം തല്ലാനൊരു വടിയും കൊണ്ട് നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ അങ്ങനെ പിള്ളേരുടെ കയ്യിൽ നിന്ന് വടി കൊടുത്ത് അടി കൊടുത്ത് ഉമ്മ വാങ്ങിക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഒരു 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 ലോജിക്ക് വേണ്ടേ? നമ്മൾ പറയുന്നതിനകത്ത് ഒരു ലോജിക്ക് വേണ്ടേ? ഇപ്പൊ എനിക്ക് എന്റെ വലത്തെ കവിളിലും ഇടത്തെ കവിളിലും ഓരോ ചുമ്മനം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കളയും അടിച്ച് ഞാൻ പൊട്ടിച്ചു കളയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊച്ചു വന്നിട്ട് എന്റെ രണ്ട് കവിളിലും ഓരോ ഉമ്മ തന്നിച്ച് പോകുന്നതിനകത്ത് എന്ത് സുഖമുള്ളേ? അങ്ങനെയാണോ ദൈവം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് നമ്മൾ അവനോട് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെന്താണെങ്കിലും അതാണ് ആരാധന എന്ന് പറയുന്നത്. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വർദ്ധിച്ചു വരുമ്പോഴുണ്ടാകുന്നതാണ് സ്പിരിച്വലി എന്നാണ് നമ്മുടെ അവൻ. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആത്മാവിന്റെ ആഴത്തിൽ നിന്നുള്ള ആരാധന എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ എല്ലാ ഉടമ്പടിയും എന്താണ് ദൈത്തികേ അല്ലെങ്കിൽ ബെറീത്ത് എന്ന് പറയുന്ന ഈ ഉടമ്പടി ശരിക്കും ഈക്വൽസ് തമ്മിലുള്ള ഒരു ഉടമ്പടി അല്ല. എന്താണ്? ഒരു ഓവർലോഡും അവന്റെ വാസലും തമ്മിലുള്ള, അല്ലെങ്കിൽ ദൈവവും നമ്മളും ഈക്വൽസ് അല്ല. നമ്മൾ ചെയ്യുന്നതിന് പകരം ദൈവം ചെയ്യുകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ചെയ്യാനുള്ളത് അവൻ ചെയ്യുന്നു, അവനത് ചെയ്യും, നമ്മളെ സഹായിക്കും, നമ്മളെ കരുതും, നമുക്ക് വേണ്ടതൊക്കെയും തരും, നമ്മളെ സംരക്ഷിക്കും. അതല്ല അവൻ ചെയ്യുന്നതാണ്. അത് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രതിഫലമായിട്ട് തരുന്ന കാര്യം അല്ല. അതവന്റെ സ്വഭാവത്തിന്റെ യോജിക്കുന്ന കാര്യമില്ല. 16 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചില കാര്യങ്ങളൂടെ പെട്ടെന്ന് നമുക്ക് അവിടെ ഒന്ന് പറയാം. അവിടെ നമ്മൾ കാണുന്നത് ഹാഗാറിന്റെ ഒരു മിസ്രൈമിയ സ്പർശനമാണ് ശരിക്കും. അവിടെ നമ്മൾ 16 അധ്യായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പരാജയത്തിന്റെ ഒരു അധ്യായമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റോറി അറിയാവുന്നത്? ഞാൻ പറയുന്നതേയില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതില്ല. എന്തുകൊണ്ടാണ് ഇവൻ ഹാഗാറിനെ സ്വീകരിക്കാനായിട്ടുള്ള കാരണം? ഹാഗാറിനെ സ്വീകരിക്കുന്ന അബ്രഹാമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സാറായും സാറായാണ് അതിനകത്തെ പ്രധാന കണ്ണി എന്ന് പറയുന്നത്. ദൈവം അവന് കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിൽ വരുന്ന താമസത്തെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് അവനൊരു ഹ്യൂമൻ വേ തിരക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലെല്ലാം പറ്റുന്ന വലിയ പാളിച്ചയാണ്. ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപകടമാകും എന്നുള്ളൊരു ചിന്തയുണ്ടാകും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര നേരമാണ് കാത്തിരിക്കുന്നത്? കാത്തിരിക്കാനുള്ള മനസ്സില്ലായ്മയാണ് ശരിക്കും ഹാഗാറിൽ അബ്രഹാമിനെ ഹാഗാറിൽ കൊണ്ടെത്തിച്ചത്. നമ്മുടെ ജീവിതത്തില് കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ നിർവഹിക്കും. അവൻ നിർവഹിക്കണമെന്നുള്ളത് അവന്റെ കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാ വറി ചെയ്യുന്നത്? നമ്മൾ ടോട്ടലി നമ്മുടെ ഓണർഷിപ്പ് അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അവന് മക്കൾ ഉണ്ടായില്ലെങ്കിലും അത് കർത്താവിന്റെ കാര്യമല്ലേ? ബിക്കോസ് അബ്രഹാം ദൈവത്തിന്റെ വകയാണെന്നുള്ള ബോധ്യത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും ആത്യന്തികമായി അതിന്റെ ഗുണവും ദോഷവും ആർക്കാണ്? ഉടമസ്ഥനാണ്. ദോഷമൊന്നും ഉണ്ടാകത്തില്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഞാൻ എന്തിനാ ഇതിനെക്കുറിച്ച് വറി ചെയ്യുന്നത് എന്ന എന്റെ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രോമിസ് ചെയ്തൊരു കാര്യം നടന്നില്ലെന്ന് വെച്ച് നിങ്ങൾ എന്തിനാ പറയുന്നേ? കാര്യം നിങ്ങളുടെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? ദൈവം നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പൊ വേറൊരു കാര്യം, ചിലപ്പോൾ ആളുകൾ ഈ മിഷൻ ലീഡേഴ്സ് ഒക്കെ പലരും പോയി പറയുമ്പോൾ, ബ്രദറെ ഞങ്ങൾ ചില കാര്യങ്ങൾ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള സ്ട്രാറ്റജി വെച്ച് ഞങ്ങൾ ഏറിയ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബ്രദറെ വേണ്ടത്ര സാമ്പത്തികമായിട്ട് ആ കാര്യം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ നടന്നില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ സഹായിച്ചാലേ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം നിനക്ക് എത്ര വലിയ നിർബന്ധം? എന്റെ ചോദ്യം അതാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിനക്ക് എന്നെ ഇത്ര വലിയ നിർബന്ധം?
ദൈവത്തിനില്ലാത്ത ആത്മഭാരം എന്തോ നിനക്ക് ഇത്ര വലിയ ആല്, എനിക്കത് മനസ്സിലാകാത്ത കാര്യമാണ്. ഈ പ്രോജക്റ്റ് നീ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് ആവശ്യമുള്ള പണം ദൈവം തന്നിരിക്കും. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ പ്രോജക്റ്റ് വേണ്ടാന്നൊന്നുമല്ല, ഇത് വേറെ വല്ലവരും ചെയ്യാനായിരിക്കും, നീ ചെയ്തത് കുളമാക്കാതിരിക്കാനാ കർത്താവ് നിനക്ക് കാശ് തരാതിരിക്കുന്നത്. അത്രയേ ഉള്ളു കാര്യം. നമ്മൾ എന്തിനാ കിടന്ന് ചാകാൻ തുടങ്ങുന്നേ? എടേ, ഇവിടെ ഞാനൊരാളെ ഒരു വീട് പണിയാനായിട്ട് ഏൽപ്പിക്കുകയാണെന്ന് വെക്കുക. ഞാൻ പാസ്റ്ററെ വീട് പറയാണ്, എനിക്ക് കൊച്ചിയിൽ ഒരു വീട് പണിയണം, എനിക്ക് വീടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് കൊച്ചി വീടൊന്നും വേണ്ട, ഒരു വീട് പണിയാനായിട്ട് ഞാനൊരു ഒരു കാര്യം, ഞാൻ ഒരു 50 ലക്ഷം രൂപ അയുടെ ഒരു വീട് പണിയാണ്. 50 ലക്ഷം രൂപ അയക്കാത്ത ഞാൻ 5 ലക്ഷം രൂപ പാസ്റ്റർ വീടേ ഞാൻ കൊടുത്തു. എന്നിട്ട് പിന്നെ കൊടുക്കുന്നതിലെന്ന് വെച്ചു, എബി എന്തിനാ ഇത്ര കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? വീട് പണിയണമെങ്കിൽ, എനിക്ക് വീട് വേണമെങ്കിൽ അതിനാവശ്യമായ പണം അതാത് സമയത്ത് ഞാൻ തരും. തന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എബി പണിയണ്ടെന്ന്, എബി കടം വാങ്ങിച്ചൊന്നും ഇത് പണിയേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് ഇന്നത്തെ ഒരു വലിയൊരു പാളിച്ചയാണ്. ദൈവം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യം കൂടെ നമ്മളത് ദൈവത്തിന് പ്രസാദകരമായേക്കുമെന്ന് വെച്ചങ്ങ് ചെയ്യുകയാണ്. ചെയ്യുന്നത് കള്ളന്മാരായിട്ടൊന്നുമല്ല, അവരവരുടെ സീലിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പണം ചോദിക്കുന്നവരെല്ലാം കള്ളന്മാരാണെന്ന് ഞാൻ പറയത്തില്ല. പണം ഞാൻ ചോദിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പണം ചോദിക്കുന്നവരെല്ലാം കള്ളമാർ ഞാൻ ഒരിക്കലും പറയത്തില്ല. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വലിയ ആഗ്രഹത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലുമൊക്കെയാണ് അവർ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്.